നല്ല മഴയല്ലാന്ന് കേട്ടാ, മൊത്തത്തില് വെള്ളം കയറിയിട്ടല്ലാന്നുള്ളത്. അതെ, ഇതാന്നിട്ട് ഇവരുടെ വെള്ളം എടുക്കുന്ന പൈപ്പ് കണ്ടാ ഇവിടെ. പിന്നൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ലോഗ്. ഹായ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, കാരണം എല്ലായിടത്തും നല്ല മഴ കാറ്റ് അല്ലെ, വെള്ളപ്പൊക്കം ഒക്കെയാണ്. അപ്പം എല്ലാരും സേഫായിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും ഇവിടെ സേഫായിരിക്കുന്നു. അതെ, അപ്പൊ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിലൂടെയും അല്ലാണ്ട് ഫോൺ ചെയ്തിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് വെള്ളപ്പൊക്കം ഒക്കെ ആയിട്ട്, വെള്ളപ്പൊക്കം അല്ല മഴയൊക്കെ ആയിട്ട് നിങ്ങളുടെ നാട്ടിലോട്ട് വെള്ളം കയറിയോ, എന്താ അവസ്ഥ? കാരണം 2019-20 നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ അത് അറിയുന്ന ആൾക്കാരൊക്കെയാണ് വിളിച്ചു ചോദിക്കുന്നത്, എന്താ നാടിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ന്യൂസിലെല്ലാം കണ്ണൂര് വെള്ളപ്പൊക്കം റെഡ് അലേർട്ട് എല്ലാം. അതെ, അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് വെറുതെ ഒന്ന് നമ്മുടെ നാടും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചല്ലേ, വെള്ളത്തിന്റെ അവസ്ഥയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാട്ടെ. ഞങ്ങളിപ്പോ ഞങ്ങളെ കടവത്താണ് കേട്ടുള്ളത്. അതന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന നമ്മുടെ കടവാന്നിത്. ഇവിടുത്തെ വെള്ളം ഇപ്പൊ നോക്കിയേ, കാരണം നമ്മള് കഴിഞ്ഞ ദിവസം മറ്റേ സ്കിറ്റ് എടുത്ത സ്ഥലാന്നിത്, സ്ത്രീധനത്തിന്റെ സ്കിറ്റില് ഞാനിവിടെ നിൽക്കുമ്പോ നികി ഇങ്ങനെ നടന്നു വരുന്ന സ്ഥലാന്നിട്ട്. ഇത് കണ്ട, ഇതിപ്പോ ഇത്രയായി വെള്ളം നോക്കിയേ, റോഡായിട്ട് ഇത്രയേ ദൂരമുള്ളൂ കേറാൻ വേണ്ടിട്ട്, ഇത്രത്തോളം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ വീഴരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലുള്ള മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടത്, ബിജു ഏട്ടൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ മീനൊക്കെ ഇപ്പൊ നല്ലോണം കിട്ടും ഈ സമയത്ത്, കലക്കൊള്ളത്തില് മീൻ കിട്ടും. കലക്കൊള്ളത്തില് മീൻ പിടിക്കരുത് എന്ന് പറയുമെങ്കിലും കലക്കൊള്ളത്തിലാണ് മീൻ പിടിക്കേണ്ടത്. അത് തന്നെ. അപ്പൊ ഇതാണ് ഈ നമ്മുടെ കടവത്ത അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അപ്പുറത്തേക്ക് പോകണ്ടേ, നമ്മുടെ അതല്ല നിക്കി നമുക്കില്ലേ, അന്ന് എല്ലാവരും ചോദിച്ചതാ നിന്റെ തറവാട്ടില തറവാടിന് അങ്ങോട്ട് എങ്ങനെ ഉണ്ടാവാ, എന്തേ വൃത്തിയായി കൂടെ എന്തെങ്കിലും ചോദിച്ചില്ലേ, നമുക്ക് ജസ്റ്റ് ആവും ഒന്ന് കാണിക്കാല്ല, അങ്ങോട്ടൊക്കെ നടക്കാവുന്നു. കണ്ട ഇവിടുത്തെ അവസ്ഥ ഇതാണ്ട ഇങ്ങനെയുള്ളത്. ഇനിയിപ്പതേ വെള്ളം കയറാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈ ഒരു അളവിലേക്ക് കയറിയിട്ടുണ്ട്, ഇനി കയറാതിരിക്കട്ടെ. ഞാൻ വീഴരുത് എന്നാലും വിചാരിച്ചിട്ടാണ്, ചളിയൊന്നും ആവരുത് എന്നാലും വിചാരിച്ചിട്ടാണ് ഈ ചെരുപ്പിട്ടിട്ട് വന്നേ, അപ്പൊ തന്നെ ഞാൻ വീണ്. ഇല്ല പേടിക്കണ്ടോ, നിങ്ങൾ എല്ലാരും പറയണ്ട മഴയത്ത് വെള്ളത്തിലൊന്നും ഇറങ്ങണ്ടെന്നൊക്കെ, നമ്മൾ സേഫ് ആയിട്ട് തന്നെയാണ് നിക്കണത്, ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ട, അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തോടൊന്നും നമ്മള് പോവൂല അല്ലേ. ഇല്ല, ഞങ്ങൾക്ക് അറിയുന്ന ഞങ്ങളുടെ നാട്ടില് അറിയുന്ന നമുക്കറിയാല്ലോ ആഴ എവിടെ ഉണ്ടാവുന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ നമ്മള് പോവുള്ളൂ. എന്നാ ഓക്കെ, കണ്ടോ ജസ്റ്റ് മഴയൊക്കെ ഒന്ന് പെയ്തു തുടങ്ങിയപ്പോക്കും ഇതാണ് ഇങ്ങോട്ടുള്ള യാത്ര അല്ലേ. നമ്മള് വേറെ വഴിയാന്ന് വന്നത്, തറവാട്ടിലേക്ക് കൂടി പോകുന്ന എപ്പോഴും പോകുന്ന വഴിയല്ല, അതിലേക്ക് കൂടി തീരെ പോകാൻ കഴിയില്ല, ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോ വേറെ സുധീന്റെ വീട്ടിന്റെ ഇതിലേക്ക് കൂടിയാ വന്നത്, ഫ്രണ്ടിന്റെ വീട്. അവളില്ലാട്ട അവിടെ, കണ്ട അയ്യോ വെള്ളം കയറി, അതോ അങ്ങോട്ട് ഫുൾ വെള്ളാന്നല്ല, എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഡൗട്ട് ആണ്. ഒരു കൊടയുണ്ട്, ആരോ കൊട വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. ആരും കൊട വെച്ചിട്ട് പോയതൊന്നല്ല, പ്രഭാരം വിളിച്ചതായിരിക്കും ചിലപ്പോ. വെള്ളം കയറിയട്ടെ, ഇവിടെ എല്ലാം വെള്ളമായി കണ്ട, ഇതൊക്കെ ചെറിയ ചെറിയ തോടുകളാണ്, കുഞ്ഞു കുഞ്ഞു തോടുകളാണ് കണ്ട, അതെല്ലാം നിറഞ്ഞ് വെള്ളതാ ഇങ്ങോട്ട് എത്തിയട്ടാ. വഴിയാന്നട്ടെ ഇത് കണ്ട നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴിയാണേ, ഇതുപോലെ വെള്ളമായി കേട്ടാ ഫുള്ളായിട്ട്. എന്തോരം പേരാല്ലേ ഇങ്ങനെ വെള്ളം കയറുമ്പോ ബുദ്ധിമുട്ടുന്നത് അല്ലേ. സത്യാണ്, ചെറുപ്പത്തിലെല്ലാം വിചാരിക്കോ വെള്ളം കയറിയിരുന്നെങ്കിൽ, വെള്ളം ഇറങ്ങി പോകുമ്പോ വിഷമാണ്. അതെ അതെ, പണ്ട് നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കയറുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വീട്ടില് വിഷമിക്കും, അയ്യോ വെള്ളം കയറി, നമ്മൾ പ്രാർത്ഥിക്കും ദൈവം വെള്ളം പോവല്ലേന്ന്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാം വിഷമം മനസ്സിലാവുന്നത് അല്ലേ. സത്യാണ്, ഫുൾ വെള്ളമായിട്ടെ ഇങ്ങോട്ടല്ലേ കണ്ടോ നോക്കി, ഇവിടെ ഈ രണ്ടു മൂന്ന് വീടുകളേ ഉള്ളു കേട്ടോ, ബാക്കിയെല്ലാം ഇതൊന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇപ്പൊ അയ്യോ അങ്ങനെ പോവല്ലേ എന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷെ ഒന്നുമില്ല, ഇതൊക്കെ നമ്മുടെ വീടുകളുള്ള സ്ഥലങ്ങളാണ്, പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. ഇതാണ് അവസ്ഥ, ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ. അതെ, തറവാട്ടിലേക്ക് ഇങ്ങോട്ട് ആരും വരാത്തതും, ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, തറവാട് ഇതും കഴിഞ്ഞിട്ട് പോണ്ടേ കൊറേ. അതന്നെ, നല്ല വെള്ളമായിട്ടുണ്ട്, അതിലേണ് അപ്പുറത്തെ വഴിയെ തറവാട്ടിലോട്ട് വരുന്നത്, അവിടെയാണ് നമ്മള് അന്ന് ഷൂട്ട് ചെയ്തത്, നികിന് മറ്റേ സന്ദനെ നികിന് അണ്ണാച്ചികളെ പിടിക്കുന്ന സംഭവമായിട്ട് ഷൂട്ട് ചെയ്ത ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ തോട് പോലെ ആയിട്ടുണ്ട് കണ്ട, ചെറുപ്പത്തില് നമ്മൾ എത്ര കളിച്ചിരുന്ന സ്ഥലങ്ങളാണെന്നറിയാ, വെള്ളം കയറുമ്പോ ഇവിടെ എല്ലാം വരും കളിക്കാൻ വേണ്ടിട്ട്. അമ്മ അയിലേ കൂടി അങ്ങനെ പോവോ? ഓ ഇവിടെ ഫുൾ വെള്ളായാലോട്ടോടാന്നത് നോക്കട്ടെ. പണ്ടിങ്ങനെ വെള്ളം കയറുമ്പോ ഇതാണ് വെള്ളോട്ട കണ്ടത്, ഇപ്പൊ ഇത്രയും വെള്ളായിട്ടാ, ഈ ഒരു അളവിലേക്ക് വെള്ളമായി കേട്ടോ. പണ്ടിങ്ങനെ വെള്ളം കയറുമ്പോ ഇതാ ഇതുപോലെ ഇങ്ങനെ കുപ്പിയും പാട്ടിയെല്ലാം ഒളിച്ചു വരൂലേ അപ്പൊ, അന്നേരം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനല്ലേ, പെറക്കാനല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടും.
എന്തെങ്കിലും കിട്ടും, ചെലപ്പോ ആയിരിക്കും ഒരാൾക്കെല്ലാം കിട്ടും. എന്റെ കൈ പിടിക്കേ വന്നോടെ, ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മള് കഴിഞ്ഞ തറവാട്ടിലേക്കുള്ള യാത്രയിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ നോക്കിയേ ഫുള്ള് പുഴ പോലെ ആയി കേട്ടോ. പക്ഷെ ഇവിടെ ഒരു കാര്യം, പാമ്പുണ്ടാവൂല. അതെ അതെ, പാമ്പ് അങ്ങനെയുള്ള സംഭവം ഇവിടെ കുറവാന്ന്. കാര്യം ഉപ്പ് സ്ഥലമൊക്കെ അല്ലേ, നല്ലതായിട്ട് കണ്ടാ. ഇതാണ് അവസ്ഥ കേട്ടാ, തറവാട്ടിലേക്കുള്ള യാത്രയാണിത്. ഇതാണ് ഇതുകൊണ്ടാണ്, ഇതാണ് നിങ്ങൾ അന്ന് പറഞ്ഞത് അത് വൃത്തിയാക്കി എടുത്തിട്ട് ഒരുപാട് പേര് കാര്യം തന്നെയാണ്. വേനൽക്കാലത്ത് ഇതുപോലെ ഒരു നല്ല സ്ഥലം വേറെ ഉണ്ടാവില്ല. ഒരുപാട് പേര് അന്ന് പറഞ്ഞിരുന്നു നിങ്ങള് ആ വീട് നശിപ്പിച്ചു കളഞ്ഞില്ലേ, വീടില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ, നിങ്ങക്ക് നിന്നൂടെ എന്നൊക്കെ. ഇതാണ് അവസ്ഥ, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടക്കാൻ പോലും കഴിയില്ല. അപ്പൊ എങ്ങനെയാ പിന്നെ നമ്മൾ ആ വീട് വൃത്തിയാക്കിട്ട് നിക്കുക? അതുകൊണ്ടാന്ന് കേട്ടോ അങ്ങനെ അങ്ങനെ ആരും അതിനു വേണ്ടിട്ട് നിക്കാത്തത് അല്ലേ. ദേ നിഖി എന്തായാലും പോയിരുന്നുണ്ട് എല്ലാരും. ഇപ്പൊ നിങ്ങൾ കാണുമ്പോ എന്താ തോന്നിയത്? വലിയ പുഴയായിട്ടല്ലേ തോന്നുന്നേ അല്ലേ? പുഴയൊന്നല്ല, നമ്മള് കളിച്ചു കടന്നിരുന്ന സ്ഥലാന്നത് അല്ലേ. നിഖി നിഖിയെല്ലാം ഓടിച്ചാടി കടന്നിരുന്ന സ്ഥലാന്നിട്ടത് കണ്ട. പുഴ കാര്യങ്ങളൊന്നും അല്ല, കാണുമ്പോഴേക്കും നോക്കി കൾച്ചറെല്ലാം കാണുമ്പോഴേക്കും വലിയ പുഴയാന്ന്. പുഴയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം വീടുണ്ട് കണ്ടോ, വീട്. ഇതേ നമ്മുടെ വെള്ളം പിടിക്കുന്ന പൈപ്പ് അന്ന് കാണിച്ചു തന്നില്ലേ, പൈപ്പ് എന്ന് പറഞ്ഞത് ആ പൈപ്പാന്ന് കേട്ടോ ഇത് കണ്ടോ. നമ്മള് വെള്ളം പിടിച്ചിരുന്ന പൈപ്പിന്റെ അവസ്ഥ നോക്കിയേ, ഇത് കണ്ടോ പൈപ്പ്. പൈപ്പ് വെള്ളത്തിലായിപ്പോ, വെള്ളം പിടിച്ചിരുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളത്തിലെ പൈപ്പിന് വെള്ളമില്ല. അടച്ചു വെച്ചേ, വെള്ളം വന്നു വെറുതെ പോകണ്ട. ഇല്ല അടച്ചു ഞാൻ കണ്ട. അന്ന് നമ്മള് ഓടിച്ചാടി നടന്നിരുന്നില്ലേ എല്ലാരും കൂടി, എല്ലാരും കൂടി പിള്ളേരൊക്കെ ആയിട്ട് അതിലെ ഓടിപ്പോയ സ്ഥലം കാണുന്നത് കണ്ടാ. ശരിക്കും ഒരു വലിയ പുഴ പോലെ ഇല്ലേ, എന്താ അവസ്ഥ അല്ലേ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാന്ന്, ഒന്നും മനസ്സിലാവൂല. ഇവിടെ ഒരു പൊക്കം ഉണ്ടാ, ഇത് കഴിഞ്ഞാ പിന്നെ നല്ലോണം വെള്ളം കയറിയാലേ ഇവിടെ ഇവിടെ മുങ്ങുള്ളു. പിന്നെ കണ്ട മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇതാ അവിടെ ഒരു വീടുണ്ട് കേട്ടോ കണ്ട. പണ്ട് നമ്മള് തറവാട്ടില് നിന്നിരുന്ന സമയത്ത് ഏടെങ്കിലും പുറത്തിറങ്ങി അപ്പം മാറ്റേണ്ടി വരും. ഇതുപോലെ പോയി വരുമ്പോ ഇതാ കണ്ടില്ലേ നനയും. ഒന്ന് പുറത്തിറങ്ങുമ്പോ അപ്പം മാറ്റും. മഴയത്താണെങ്കിൽ തുണിയും ഉണങ്ങൂല. ഒരു തേങ്ങ നോക്കിയേ, തേങ്ങ എല്ലാം കിട്ടും ഇങ്ങനെ അല്ലേ. ആ പക്ഷേ ഞാൻ പൂട്ടി പൂണ്ടിടുന്നില്ല വാഴ ഇങ്ങോട്ട്. ആ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ വ്ളോഗ് ഫോർ യുവിന്റെ അതുപോലെ തന്നെ ഒരു പേജ് ആരോ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺഗ്രാജുലേഷൻസ് യു വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ബയോ ഇൻ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേരെടുത്ത് ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടായി നിങ്ങളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങളതല്ല കേട്ടാ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാനോ പാടില്ല. അതിൽ ജസ്റ്റ് 30-31 ഫോളോവേഴ്സേ ഉള്ളൂ. നമ്മുടെ പേജ് അല്ല, നമ്മുടെ ബ്ലോഗ് ഫോർ യുവിന്റെ പേജ് നോക്കി അതിനകത്ത് ഫോളോവേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാരോ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ദയവ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അതിലോട്ട് ആരും പോവാതിരിക്കുക കേട്ടാ. അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ ആ പേജ് ജസ്റ്റ് കാണിച്ചേക്കാട്ടെ, ഇവിടെ കൊടുത്തേക്കാം. പിന്നെ വ്ളോഗ് ഫോർ യു, അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ഫോർ യുവിന് ഒരു 2.0 എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ വ്ളോഗ് ഫോർ യു 2.0 എന്നൊരു പേജ് കൂടി നമുക്ക് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ഫോർ യുന്ന ഒരു പേജ് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതല്ലേ, ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ടെക്നിക്കലൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും എറർ നമ്മുടെ വ്ളോഗ് ഫോർ യുവിന് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ കഴിഞ്ഞ് സംഭവിച്ചാൽ പോലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, വ്ളോഗ് ഫോർ യു 2.0 വീഡിയോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും വ്ളോഗ് ഫോർ യു 2.0 എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അത് ആ ഒരു പേജും കൂടി നമുക്ക് ഉണ്ട് എന്ന് അറിയിച്ചതാണ്. വേറൊരു പേജും നമുക്കില്ല കേട്ടോ, വ്ളോഗ് ഫോർ യു, വ്ളോഗ് ഫോർ യു 2.0. അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട് നമുക്ക് വ്ളോഗ് ഫോർ യു, വ്ളോഗ് ഫോർ യു 2.0 എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നമുക്കൊരു പേജ് ഉണ്ട്. അങ്ങനെതാ നമ്മൾ ഇവിടെ എത്തി ഏറെക്കുറെ അല്ലേ. എന്തോ പ്രായത്തിന് മഴയില്ല കേട്ടോ, നമ്മള് കൊടയൊക്കെ എടുത്താ വന്നത്. ഈ ഒരു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആയതുകൊണ്ടാണ് ഇവിടെ ആരും നിക്കാതെ അങ്ങനെ പോകുന്നത് കേട്ടോ. നല്ല വീടായിരുന്നു ഇപ്പൊ കണ്ട. കാരണം നമുക്ക് മഴക്കാലത്ത് നമ്മൾ ഈ വന്നത് പോലെയാണ് വരേണ്ടത്. ഇനിയും മഴ പെയ്ത് കുറച്ചൊരു വെള്ളം പൊന്തിയാല് വരാനേ കഴിയില്ല കണ്ടോ. നോക്കിയ അവസ്ഥ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇങ്ങനെ. നമ്മൾ തറവാട്ടിലേക്ക് എത്താനായി, നിഖിയുടെ തറവാട്ടിലേക്ക് എത്താനായി അല്ലേ.
അങ്ങനെ നമ്മള് നിങ്ങളുടെ തറവാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ അടുത്ത പൊക്കം കഴിഞ്ഞ് പൊക്കം വീണ്ടും പുഴ, പൊക്കം വീണ്ടും പുഴയാണ്. അതാണ് തറവാട്. കണ്ടാ ഇതവിടെയാണ് തറവാട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. കണ്ടാ ഓട്. കണ്ടാ അന്ന് നമ്മൾ കാണിച്ച സ്ഥലമാണ് അത്. ഇനി ഇതാ ഈ പുഴയും കൂടി നീന്തി കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. പുഴയല്ലട്ടാ, പുഴ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സ്ഥലം തന്നെയാണ്. വെള്ളം കയറിയിട്ടാണ്. കണ്ടാ മുമ്പ് നിങ്ങൾ വെള്ളപ്പൊക്കായിരുന്നപ്പോൾ ഇങ്ങനെ നീന്തി തന്നെയല്ലേ പോവാ വീട്ടിലോട്ട്. പിന്നെ സ്കൂളിൽ പോയിട്ട് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ മഴയുണ്ടാവും, അല്ലെ, വെള്ളമൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം വരുമ്പോ ഉണ്ടാകും അവിടെ താഴത്ത് വെള്ളം. സന്തോഷം. ഇപ്പഴാന്ന് അതിന്റെ എല്ലാം ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നേട്ടാ. അമ്മമാരെല്ലാം എത്രത്തോളം വിഷമിച്ചിരുന്നെന്ന് വെള്ളം കേറുമ്പോ. വെള്ളം ഇന്ന് നാളെ ഇറങ്ങുമായിരിക്കും വെള്ളം എന്നല്ല ഇങ്ങനെ വീട്ടിന്ന് പറയുന്നേക്കുമ്പോ ചങ്കിടിക്കും. അയ്യോ നാളെ ഇറങ്ങുമ്പോ. സത്യാണ്. ഇങ്ങോട്ടൊക്കെ ഫുൾ കണ്ടൽക്കാടാന്ന് കേട്ടോ. വിജനമായ സ്ഥലം. ഇപ്പൊ ഒരാളെ പോലും കാണുന്നില്ലല്ലോ ഇവിടെ. പക്ഷെ പണ്ട് വെള്ളം കേറുമെങ്കിലും ഇങ്ങനെ ക്യാമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ തന്നെ നിക്കും. അങ്ങനെ അവിടെ തന്നെ നിൽക്കും. വെള്ളം ഇറങ്ങുമ്പോ അങ്ങ് പോവും. അത്രേ ഉള്ളൂ. വെള്ളം വീടിനകത്തോട്ടൊക്കെ കേറി അങ്ങനെ ആയാലേ എവിടെങ്കിലും മാറുള്ളൂ, ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ. ഈ വെള്ളം കേറലൊക്കെ പണ്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ എറണാകുളത്തായിരിക്കുമ്പോ അവിടെയൊക്കെ വർഷത്തിൽ രണ്ടു വട്ടം വെള്ളം കയറും. താഴ്ന്ന സ്ഥലമാണ്. പക്ഷെ അന്നൊന്നും ആരും അറിയുന്നില്ല. കാരണം അന്ന് മീഡിയകളില്ല, ന്യൂസ് ചാനലുകൾ ആയക്കുറ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്ത് ന്യൂസ് വരാനാണ്, നമ്മുടെ ഇങ്ങനെയുള്ളതൊന്നും വരില്ലല്ലോ. അപ്പോൾ ആരും അറിയുന്നില്ലെന്നുള്ളൂ. ഇന്നിപ്പോൾ എവിടെയെങ്കിലും വെള്ളം കയറുമ്പോൾ തന്നെ ചാനലുകാർ വന്ന് അറിഞ്ഞ്. അതുകൊണ്ടാണ് ഇപ്പം എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ അറിയുന്നത്. പണ്ടും കയറും വെള്ളം, ഇപ്പോഴും കയറും വെള്ളം അല്ലേ. അതിനൊന്നും വലിയ മാറ്റമൊന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. പണ്ടാരും അറിയുന്നില്ല, ഇപ്പം എല്ലാവരും അറിയുന്നു. അതെ നമ്മൾ തറവാട് എത്തി കേട്ടോ. തറവാട് കണ്ടേ, കാണിച്ചുതരാം. ഇതാണ് ദയാ കാണുന്നതാണ് നിഗിടെ തറവാട്. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അങ്ങോട്ടേക്ക് പോക്കിഞ്ഞ് കുറച്ചൊരു റിസ്ക്കാണ്. കാരണം ഒന്ന് കാടൊക്കെ ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് നിറച്ച് ചെളിയായോണ്ട് ചിലപ്പോ നമ്മള് പൂണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓ ഇവിടെ അങ്ങോട്ട് പോക്ക് പണിയാണല്ലോ. ആ അവിടെ ഒരു കുഴിയുവാന്ന് പോകാൻ. ഓ കാരണം നമുക്ക് പോക്ക് നടക്കൂലട്ടോ അങ്ങോട്ട്. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഒരു കുഴിയുണ്ട്. എന്താ അവിടെ അങ്ങനെ ഫുള്ള് ചെളിയും ഉണ്ട്, നല്ലോണം വെള്ളം കയറിയിട്ടാ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേക്കുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തറവാടിന്റെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടതല്ലേ അന്ന് അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതൊരു തോടാണ്, ചെറിയൊരു തോട് പോലത്തെയാണ്. തോടല്ല, ഇങ്ങനെ ഇതുപോലത്തെ സ്ഥലം തന്നെയായിരുന്നു. മണ്ണ് കയറ്റി അങ്ങോട്ട് ഇട്ടപ്പോ കുഴിയായി ചെറിയ. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത് ബുദ്ധിമുട്ട്. അതിന്റെ മുറ്റത്ത് വെള്ളമില്ല കേട്ടോ, അത് കുറച്ച് പൊക്കത്തിലാണ്. പൊക്കത്തിലാണ് ആ മുറ്റത്ത് വെള്ളമില്ല. പക്ഷെ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ വരെ വന്നു, തിരിച്ചു പോകാൻ വേണ്ടി പോയിന്ന്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരാ ഈ പെറ്റമ്മ, ആരാ ഈ പെറ്റമ്മ. ഞാനിങ്ങനെ പെറ്റമ്മ പെറ്റമ്മ എന്ന് പറയുമ്പോ, പെറ്റമ്മ എന്ന് വെച്ചാൽ എന്റെ അമ്മേന്റെ അമ്മയാണ് കേട്ടാ. അപ്പൊ നമ്മൾ അങ്ങനെയാന്ന് വിളിക്കല്, പെറ്റമ്മ എന്ന്. അമ്മേന്റെ അച്ഛൻ അപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. അമ്മേന്റെ അമ്മനെ ഞാൻ വിളിക്കുന്ന അമ്മാമ എന്നാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും പെറ്റമ്മ തന്നെ വിളിക്കല്, കൊച്ചുമക്കളെല്ലാവരും പെറ്റമ്മയായി. അപ്പൊ കണ്ടില്ലേ. അപ്പൊ നമ്മളെന്തായാലും തൽക്കാലം നിഗിക്ക്, അപ്പൊ നിഗിക്ക് എന്തായാലും മഴക്കാലമായിട്ട് തറവാട് കാണണം എന്ന് വലിയ ആഗ്രഹം പറഞ്ഞുകൊണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് കൊണ്ടുണ്ടല്ലോ, ഇവൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഈ വീഡിയോ കാണാം, ഈ തറവാടൊക്കെ അല്ലെ. നാളെ നമുക്ക് കാണുമ്പോ ഒരു ഇതായിരിക്കും, ഇതൊരു ഓർമ്മകളായിരിക്കും. കാരണം ഇതൊക്കെ ചിലപ്പോൾ ഒരു രണ്ടു വർഷം കൂടി കഴിയുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം വീഴും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു വരെ നമുക്ക്. കാരണം എന്റെ പഴയ വീട് എറണാകുളത്തുള്ള വീടുണ്ടല്ലോ, അതിപ്പോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ വീട് എവിടെ ഇരുന്നെന്ന് അറിയില്ല. പിന്നെ അവിടെ അടുത്ത് ചെല്ലുമ്പോ അതിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഇതെല്ലാം കാണുമ്പോ മാത്രമാണ് തിരിച്ചു. അപ്പൊ ഇപ്പൊ എനിക്ക് ആ പഴയ വീട് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഇവക്ക് എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതാന്നിട്ട് ഇവരുതെ വെള്ളം എടുക്കുന്ന പൈപ്പ്. കണ്ടാ ഇവിടുന്നത് ഇത്രയും ദൂരമുള്ളു അങ്ങോട്ടേക്ക്. കണ്ട അവിടെ നിന്ന് വന്നിട്ടാണ് വെള്ളം ഇവിടെ എടുക്കണത്. നല്ല പറമ്പാണ് ഇപ്പൊ നോക്കിയേ, വലിയ പുഴയും ഘോരവനായിട്ടാ തോന്നുന്നത്. കണ്ട മൊത്തത്തിൽ തെക്കേക്കൊടി, തെക്കേക്കൊടി എന്ന് പറയുന്ന അല്ലേ. നമ്മള് വിറകല്ലെടുക്കാൻ ഓടിച്ചാടി പോയിരുന്ന സ്ഥലമായിരുന്നു. ഇതാണ് ഇവരുടെ പാലത്തുമ്പിലോട്ടാ നമ്മള് പോണേ കേട്ടോ. ഇവിടെ ഭയങ്കര രസമാണ്. നമ്മള് കൊറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ സ്കിറ്റിലൊക്കെ കൊറേ വീഡിയോസ് ഒക്കെ ലവ് സ്റ്റോറി, ലവ് സ്റ്റോറിയിലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ പാലം കാണിച്ചു തരാം, ഇപ്പോഴത്തെ പാലത്തിന്റെ അവസ്ഥ നോക്കാലോ. അപ്പതേ ഇതാണ് പാലം അല്ലേ. നമ്മൾ ഒരുപാട് നമ്മൾ ലവ് സ്റ്റോറി ഒക്കെ ഷൂട്ട് ചെയ്ത പാലാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ, കാണാൻ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ പാല ഏകദേശം ആ പുഴ എന്ന് പറയുന്നത് ഇത് മാത്രമുള്ളൂ. ഈ കാണുന്നതാണ് പുഴ. അപ്പുറം ഉണ്ടായിരുന്നതൊന്നും പുഴയല്ല, വെള്ളം കയറിയതാണ്. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇവിടെ എന്താ, ഇതാണ് പുഴ. ഈ പുഴ ഇങ്ങനെ പോയിട്ടാണ് വലിയ പുഴയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നല്ല രസമല്ലേ കാണാനായിട്ട്.
ഇതാണിപ്പോ നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ കരയിലോട്ടൊക്കെ കേറിയേക്കണത്. നല്ല കാറ്റും കോളും പേമാരിയും വരാൻ പോകുന്നുണ്ട്. മഴ എപ്പോഴും പ്രതീക്ഷിക്കാലോ, നല്ല മഴ വന്നിട്ട് ഇവിടെ വേഗം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ ഇവിടെ നിക്കാ, മഴ പോയിട്ട് നമുക്ക് മഴ വന്നാ കൊറച്ച് അങ്ങോട്ട് ഇതാവും. മഴ എത്തി കൊട കൊടുത്തെ, മഴ എത്തും മുന്നേ. അങ്ങനെ മഴയായി, കൊട ചൂടി, പാലത്തിൽ ഞങ്ങൾ അല്ലേ. അതെ, ബാ നടക്ക്. ഓർമ്മ പുതുക്കലായില്ലേ നിന്റെ? മതി, തൃപ്തിയായില്ലേ നിനക്ക്? തൃപ്തിയായി, സന്തോഷായി. വരൂ, ഞാൻ എനിക്ക് പണ്ടേ ഉള്ളതാണ് ഈ പാലത്തിന്റെ അടുക്ക്. ഇല്ല, എനിക്ക് ഭയങ്കര പേടിയാ. എന്താടി മുന്നേ പോവാനല്ലേ പേടിക്കേണ്ടത്? പുറകെ പോവാനല്ലേ പേടിക്കേണ്ടത്? പുറകെ പോകാനാ പേടി. എന്തെങ്കിലായിട്ട് പോ, നീ നടക്ക്. നല്ല മഴയായിട്ടോ, നല്ല മഴ കണ്ട. നമ്മളെന്തായാലും പോയാണ്, നീക്ക് തറവാട് കാണണമെന്നുള്ള പൂതിയായിട്ട് വന്നതാണ് മഴയത്ത്, വെള്ളപ്പൊക്കത്തിലും. എന്തായാലും അത് കണ്ടു, പഴയ ഓർമ്മകളിലായവർക്ക് നടന്ന് വീട്ടിലേക്ക് പോവാം. അപ്പൊ എന്തായാലും നമ്മള് തറവാടിനോട് ചാറ്റ പറഞ്ഞ് പോയാണ് അല്ലേ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ ഇനി വീട്ടിലോട്ടുള്ള അവസ്ഥ ഒന്ന് കാണിച്ചുതരട്ടെ, നമ്മുടെ വീടിന്റെ അടുത്ത് എങ്ങനെ ഉള്ളതെന്ന് കൂടി കാണിച്ചുതരാം. ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ വീടിന്റെ അടുത്തോട്ട് എത്തി അല്ലേ. അപ്പൊ എല്ലാരും ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ വീടിന്റെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് കാണിക്കണ്ട്. അതെ, അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മുടെ റോഡ് അങ്ങനെ തന്നെയുണ്ട്. ഇവിടെ അങ്ങനെ വേറെ വെള്ളമൊന്നും കയറിയിട്ടില്ല. വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ വയലിലുള്ള പോലെ കുറച്ച് വെള്ളം അവിടെ ഉള്ളതേ ഉള്ളൂ. പിന്നെ പിന്നത്തെ നമ്മുടെ ഓട്ടോ, ഇത് എല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുമ്പോ ഈ ഓട്ടോ ആരതാണെന്ന്, ഇതൊരു വലിയ കഥയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. വലിയ കഥയൊന്നും അതന്നെ, വീടിന്റെ ബാക്കിലുള്ള അജിയുടെ വണ്ടിയാണ്. അപ്പൊ അവിടത്തോട്ട് വണ്ടി അങ്ങോട്ട് വണ്ടി പോവൂല, വയലായതുകൊണ്ട്. വേനൽക്കാലത്ത് പോവും, മഴക്കാലത്ത് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ്. അത്ര ഉള്ള എന്റെ കഥ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ്റെ ഇവിടെ ഇപ്പുണ്ട്. എന്റെ ടീഷർട്ടൊക്കെ ഇട്ട് ചെള്ള നിൽക്കണല്ലേ. അപ്പൊ അവിടെ ഉണ്ട്. ഇവിടെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ, വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ആ പുഴ അങ്ങൊരു തോടുണ്ട് നമുക്ക്. പുഴയല്ല, ഒരു ചെറിയ തോടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടില് കുറച്ച് വെള്ളം ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമ്മളെന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളും അതുപോലെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ അല്ലേ. ഈ മഴക്കാലം ആർക്കും വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ലതായി പോട്ടെ അല്ലേ. അങ്ങനെ കഴിഞ്ഞു പോട്ടെ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് നമ്മള് സ്ഥിരം നടന്നു പോകുന്ന ആൾക്കാരെല്ലാം സ്ഥിരം പോകുന്ന വഴിയെല്ലാം ആയതുകൊണ്ട് മാത്രമാണ് പോയത്. റിസ്ക് എടുത്തിട്ട് പോവാൻ നിൽക്കരുത് ആരും എവിടെയും. എല്ലാവരും മഴയുടെ മുന്നറിയിപ്പുകളൊക്കെ, കാലാവസ്ഥാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം, പാലിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് കുറെ മഴയും വെള്ളവും ഒക്കെ ആയി പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ ചെത്തുകാര് കാര്യങ്ങൾ തെങ്ങിലേറുന്നവരെല്ലാം അങ്ങോട്ടേക്കെല്ലാം പോക്കുണ്ട്. അതുകൊണ്ടാണ് പോയത്. വഴിയെല്ലാം ഉണ്ട്. പിന്നെ ആഴമുള്ള സ്ഥലങ്ങളൊന്നും അല്ല പറഞ്ഞില്ല, പുഴ കാണിച്ചു തന്നില്ലേ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോയത്. വീഡിയോയിൽ കാണുമ്പോ എല്ലാവരും വിചാരിക്കും ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ എന്തിനാ പോയേന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. എന്തായാലും ശ്രദ്ധിക്കുക നല്ലോണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല വിശപ്പായി, എന്തെങ്കിലും പോയി കഴിക്കാൻ നോക്കട്ടെ. ഞാൻ പോയി ഒന്ന് കുളിച്ചു മാറ്റട്ടെ. അപ്പൊ ടാറ്റാ.